ഞങ്ങളിൽ വന്നു നിറയുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം ഈ ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും അവസാനത്തെ ദിവസം, 10-ാമത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മസംയമനത്തിനു വേണ്ടി ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ അഭിഷേകം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 23:2, എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ. ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ചിന്തകളെ നേർവഴിക്ക് നയിച്ചുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കുവാനും പരിശുദ്ധാത്മാവേ, എൻ്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് വ്യാപരിക്കുവാൻ ഇടവരുത്തണമേ. ഓ പാപനാത്മാവേ, അങ്ങേ പുണ്യമായ ആത്മസംയമനത്തിനു വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഗലാത്തിയലേഖനം 5:16, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമുഖങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം നൽകുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെയുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊടുക്കണമേ. ആത്മസംയമനം എന്ന ആത്മാവിൻ്റെ ആ ഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ആമേൻ.